ക്ഷയരോഗ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള അക്ഷയ കേരളം പദ്ധതി മൂന്നാം ഘട്ടത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷയരോഗ ബാധിതരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ പോഷകാഹാര കിറ്റുകളും മറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു. ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന അക്ഷയ കേരളം പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ ടി ബി ആൻഡ് എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ വി റീന, ജില്ലാ ടി ബി ഫോറം പ്രസിഡന്റ് ശശികുമാർ ചേളന്നൂർ, കെ എ അബ്ദുൽ സലാം, ജയരാജൻ, എൻ പി ശില്പ എന്നിവർ സംസാരിച്ചു. നവംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന അക്ഷയ കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ, സ്ക്രീനിംഗ് ടെസ്റ്റ് ക്യാമ്പുകൾ, വെബിനാറുകൾ തുടങ്ങിയവ ടി ബി സെൻ്ററും ജില്ലാ ടി ബി ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ പി പി പ്രമോദ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.